അതിര് തർക്കം നടത്തുന്ന സംസ്ഥാനങ്ങളെ വിറപ്പിച്ചു നിർത്തി അമിത്ഷാ. സംസ്ഥാനങ്ങളുടെ അതിര് തർക്കം സംഘർഷമായതോടെ ഇത്തരം പ്രദേശങ്ങൾ ആവശ്യമെങ്കിൽ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെന്ന അമിത്ഷയുടെ വിരട്ടലിൽ സംസ്ഥാനങ്ങൾ ഞെട്ടുകയായിരുന്നു. രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കി അസമും മിസോറാമും നടത്തിയ തെരുവ് കലാപത്തിന്റെ പത്തിയാണ് അടിച്ചമർത്തിയത്. ഇതോടെ അസം മിസോറാം അതിർത്തി പ്രശ്നത്തിന് താത്കാലിക പരിഹാരമായിരിക്കുകയാണ്. കേസുകൾ പിൻവലിക്കാൻ ഇരു സംസ്ഥാനങ്ങളും തീരുമാനമെടുത്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു. ചർച്ചയ്ക്ക് പിന്നാലെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും ഉന്നത പോലീസ് മേധാവികൾക്കും എതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ മിസോറാം മുഖ്യമന്ത്രി സോറാത്തങ്ക നിർദ്ദേശം നൽകി. അതിർത്തി തർക്കത്തിൽ സൗഹാർദ്ദപരമായ പ്രശ്നപരിഹാരം ലക്ഷ്യം വെച്ചാണ് നടപടിയെന്ന് സോറാത്തങ്ക പറഞ്ഞു. അസമിനെതിരെ വധശ്രമം അടക്കമുള്ള കേസുകളാണ് മിസോറാം സർക്കാർ രജിസ്റ്റർ ചെയ്തത്. സമാന രീതിയിൽ അസമും മിസോറാം സർക്കാരിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിച്ചു. മിസോറാം എം പി കെ വൻലാമിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് പിൻവലിക്കാൻ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നിർദ്ദേശം നൽകി. മിസോറാം മുഖ്യമന്ത്രിയുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. അതേസമയം അസം മിസോറാം അതിർത്തിയിൽ 6 അസം പോലീസുകാരുൾപ്പെടെ 7 പേരുടെ മരണത്തിന് ഇടയാക്കിയ സംഘർഷത്തിന്റെ ഞെട്ടലിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇരു സംസ്ഥാനങ്ങളും. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഇരു സംസ്ഥാന സർക്കാരുകളും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പക്കലുള്ള കണക്ക് പ്രകാരം അസം മിസോറാം ഉൾപ്പെടെ രാജ്യത്ത് 7 നിലവിൽ അന്തർ സംസ്ഥാന തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ 4 സ്ഥലങ്ങളിലെ തർക്കങ്ങളിൽ ഒരു വശത്ത് അസമാണ്. വടക്കു കിഴക്കൻ മേഖലയിൽ സിക്കിം ഒഴികെയുള്ള 6 സംസ്ഥാനങ്ങളുമായി അസം അതിർത്തി പങ്കിടുന്നു. അതിൽ മണിപ്പൂർ ത്രിപുര ഒഴികെയുള്ളവയുമായി അസം അതിർത്തി തർക്കത്തിലാണ്. രാജ്യത്തെ മറ്റു ഭാഗങ്ങളെ ഈ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് അസമാണ്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള റോഡ്, റെയിൽ ബന്ധം വിച്ഛേദിച്ച ഭക്ഷ്യവസ്തുക്കൾ, ഇന്ധനം എന്നിവയടക്കമുള്ളവ അവിടേക്ക് എത്തുന്നത് തടയാൻ അസമിന് സാധിക്കും. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെ മിസോറാമിലേക്കുള്ള ദേശീയപാതകൾ അസം അടച്ചതായി ആരോപണം ഉയർന്നിരുന്നു. അസം മിസോറാം അതിർത്തി തർക്കത്തിന് 100 പഴക്കമുണ്ട്. അസമിന്റെ ഭാഗമായിരുന്ന മിസോറാം 1972 കേന്ദ്രഭരണ പ്രദേശമായി. 1987 സംസ്ഥാന പദവി ലഭിച്ചു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1875 അസമിലെ കച്ചർ ഗ്രാമത്തിനും മിസോ ഗോത്ര വിഭാഗങ്ങൾ താമസിച്ചിരുന്ന ലുഷായ് മലനിരകൾക്കുമിടയിൽ അതിർത്തി രേഖ നിശ്ചയിച്ചിരുന്നു. 1933 അതിൽ ചില മാറ്റങ്ങൾ വരുത്തി പുതിയ അതിർത്തി നിശ്ചയിച്ചു. തങ്ങളുമായി ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി നിശ്ചയിച്ച 1933 അതിർത്തി അംഗീകരിക്കില്ലെന്നും 1875 അതിർത്തിക്കാണ് സാധുതയുള്ളതെന്നുമാണ് മിസോറാമിന്റെ വാദം. ഈ 2 അതിർത്തി രേഖകൾ തമ്മിലുള്ള അന്തരമാണ് ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കത്തിന്റെ മുഖ്യ കാരണം. 1933 അതിർത്തി പുതുക്കിയപ്പോൾ തങ്ങളുടെ ഭാഗമായിരുന്ന 749 ചതുരശ്ര കിലോമീറ്റർ ഭൂമി നഷ്ടമായെന്ന് മിസോറാം വാദിക്കുന്നു. അസമിൽ നിന്ന് വേർപെട്ട പ്രത്യേക സംസ്ഥാനമായ ശേഷവും തർക്കം തുടർന്നു. അസമിലെ ജില്ലകളായ കച്ചർ, ഹൈലാകന്നി, കരിംഗഞ്ച് എന്നിവയും മിസോറാമിലെ ജില്ലകളായ ഐസോൾ, കൊലാസിബ്, മമിത് എന്നിവയും തമ്മിലുള്ള 164.4 കിലോമീറ്റർ അതിർത്തിയാണ് തർക്ക മേഖല. ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ കഴിഞ്ഞ 26 ഏറ്റുമുട്ടലിൽ 6 അസം പോലീസുകാരനും 1 അസം നിവാസിയും കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.